ലിഗയുടെ മരണം ആത്മഹത്യയാണെന്ന ആദ്യനിഗമനം തള്ളുന്നതാണ് യോഗാ പരിശീലകയായ ഷിബുവിൻ്റെ വാക്കുകൾ ലിഗ ചികിത്സ തേടിയ പോത്തൻകോട് ധർമ്മ ആയുർവേദ റിസോർട്ടിലെ പരിശീലകയാണ് ഷിബു യോഗാ ക്ലാസുകളിൽ സജീവമായി ലിഗ പങ്കെടുത്തിരുന്നു പതിനൊന്ന് പ്രാവശ്യം വ്യക്തിഗത ക്ലാസുകളും നൽകി ഒരു ഘട്ടത്തിലും പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയിരുന്നില്ലെന്നും ഷിബു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു അതിന് യോഗയോട് വലിയ താല്പര്യമുള്ള കുട്ടിയാണ് അതുകൊണ്ട് രണ്ട് പ്രാവശ്യം ചെയ്യാറുണ്ട് ഞാൻ തന്നെ വിചാരിക്കും അത് ടയേഡ് ആകുമല്ലോ ആ കുട്ടി യോഗ ആ തുടങ്ങുന്ന സമയത്ത് മന്ത്രം തൊട്ട് ഓം പറയുന്ന സമയം തൊട്ട് അതിൽ ഇൻവോൾവ് ആയിട്ടിരുന്ന് നല്ലോണം ചെയ്യും ചെയ്യും ഈ ഈ ക്ലാസ്സിലിരിക്കുന്ന സമയം അത്രയും സിഗരറ്റ് വലിക്കുന്ന ഒരു സ്വഭാവം ആ കുട്ടിക്കുണ്ട് ചില മുമ്പൊക്കെ ആദ്യം പോയി സിഗരറ്റൊക്കെ വലിച്ചിട്ട് വരുമായിരുന്നു പിന്നെ ഞാൻ ചിലപ്പോൾ ഇരിക്കില്ല കാണുന്നത് ഈ സിഗരറ്റ് വലിക്കാൻ പോക്കില്ല അത് കഴിഞ്ഞു പോക്ക് കുറവാണ് ദിവസം ലിഗ യോഗ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നില്ല ഉറങ്ങുകയാണെന്നായിരുന്നു സഹോദരി ഇൽസി തന്നോട് പറഞ്ഞത് പിന്നീടാണ് കാണാതായതിനെക്കുറിച്ച് അറിയുന്നതെന്നും ഷിബു പറഞ്ഞു മിഥുൻ സുരേന്ദ്രൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം